റേഞ്ച് ഹോം അപ്ലയൻസസിന്റെ ഏറ്റവും പുതിയ സംരംഭമായ ഹൈ റേഞ്ച് ഹൈപ്പർമാർട്ട് ജൂലൈ 9 കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും മൊബൈൽ ഫോണുകൾക്കും പുറമെ നിത്യോപയോഗ സാധനങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസും അട്രാക്റ്റീവ് ഓഫറുകളുമായി ജൂലൈ 9 ജില്ലയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്യുന്നു. ഈ ശുഭമുഹൂർത്തത്തിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും, നിങ്ങളെല്ലാവരും തീർച്ചയായും ഉണ്ടാവും. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈ റേഞ്ച് ഹൈപ്പർമാർട്ട്. നമസ്കാരം, ഫേസ് ടു ഫേസിലേക്ക് സ്വാഗതം. ഫേസ് ടു ഫേസിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് മൂവാറ്റുപുഴ MLA ഡോക്ടർ മാത്യു കുഴനാലാണ്. സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം ഈ താങ്കൾ ചാത്തമറ്റം മുള്ളിരിങ്ങാട് റോഡുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഓഫീസിൽ കയറി, താങ്കൾക്കൊപ്പം ഒരു കൂട്ടം ജനങ്ങളുമുണ്ട്, അവിടെ നിന്നും ഒരു JCB അതിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ഡ്രൈവറെയൊക്കെ മോചിപ്പിക്കുന്ന രംഗം വളരെ ആകാംക്ഷയോടെയാണ് കണ്ടത്. പ്രത്യേകിച്ച് ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വനംവകുപ്പിൻ്റെ ചില ഇടപെടലുകളിൽ പലപ്പോഴും ജനജീവിതത്തിന് തന്നെ വലിയ ഭീഷണിയായി മാറുന്നുണ്ട് പലയിടങ്ങളിലും. അപ്പോൾ താങ്കളുടെ അവസരോചിതമായി അത് ഇടപെട്ടുവെന്നും പിന്നീട് ഈ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ രണ്ട് വനംവകുപ്പ് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തതായും അറിയാൻ കഴിഞ്ഞു. ആ സംഭവത്തിൽ നിന്ന് നമുക്ക് ഇപ്പോൾ കേരളം അഭിമുഖീകരിക്കാൻ പോകുന്ന, കേരളത്തിൻ്റെ ഏകദേശം 13 ജില്ലകൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ബബർ സോൺ വിഷയവും ഇന്ന് വലിയ ചർച്ചയാണ്. താങ്കൾ ആ ജനകീയ വിഷയത്തിൽ ഇടപെട്ടതിൽ തുടങ്ങി നമുക്കങ്ങ് ആരംഭിക്കാം. യഥാർത്ഥത്തിൽ അങ്ങേയറ്റം നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഈ ചാത്തമറ്റം ഫോറസ്റ്റ് ഓഫീസിലുണ്ടായത്. ഞാൻ മൂവാറ്റുപുഴയിൽ നിൽക്കുമ്പോഴാണ് എന്നെ വിളിച്ച് വിവരം പറയുന്നത്. അതായത് ദീർഘകാലമായി ആ ചാത്തമറ്റം പ്രദേശത്തെ ആളുകളുടെ ഒരു ആവശ്യവും അല്ലെങ്കിൽ അവരുടെ ഒരു റിക്വസ്റ്റുമായിരുന്നു, മുള്ളിരിങ്ങാട് നിന്നും ചാത്തമറ്റം വഴി പൈങ്ങോട്ടൂർ വരെ പോകുന്ന റോഡിൻ്റെ ഒരു ഭാഗം, മുള്ളിരിങ്ങാട് മുതൽ തൊടുപുഴ കോൺസ്റ്റിറ്റ്യൻസിയുടെ ഭാഗം മുഴുവൻ BMBC നിലവാരത്തിൽ ടാറിംഗ് നടത്തിയിട്ടുണ്ട്. ബാക്കി മൂവാറ്റുപുഴ കോൺസ്റ്റിറ്റ്യൻസിയിൽ വരുന്ന ഭാഗം ഏറെക്കാലമായി മോശമായി കിടക്കുന്നു. അപ്പോൾ ആ ഭാഗം കൂടി ടാർ ചെയ്തിരുന്നെങ്കിൽ വലിയ ഒരു ഉപകാരമായിരുന്നു എന്ന നിലയിൽ ഞാൻ MLA ആയി വന്നതിന് ശേഷം എന്നെ ആ പ്രദേശത്തുള്ളവരും, ഈവൻ തൊടുപുഴ കോൺസ്റ്റിറ്റ്യൻസിയുടെ ഭാഗമായി വരുന്ന മുള്ളിരിങ്ങാട് എന്നുള്ളവരും വന്ന് എന്നെ കണ്ട് ഈ കാര്യം അഭ്യർത്ഥിച്ചിരുന്നു. അപ്പോൾ MLA എന്ന നിലയിൽ ഞാൻ ആദ്യം വലിയ ഒരു പ്രാധാന്യത്തോടുകൂടി പ്രയോറിറ്റി കൊടുത്ത് പുഷ് ചെയ്ത ഒരു പ്രോജക്റ്റ് കൂടിയാണ്. അങ്ങനെ 8 കോടി രൂപയുടെ BMBC വർക്ക് അവിടെ സാങ്ഷനായി. അതിൽ ടെൻഡർ ചെയ്തു, കോൺട്രാക്ട് വന്നു, കോൺട്രാക്ട് പണി തുടങ്ങാൻ വേണ്ടി വന്നു. സ്വാഭാവികമായിട്ടും അവിടെയുള്ള ലോക്കൽ പഞ്ചായത്ത് മെമ്പറും മറ്റാളുകളെയും ഒക്കെ അവർ ബന്ധപ്പെട്ട് പണി തുടങ്ങുന്നതിൻ്റെ ഭാഗമായി മെറ്റീരിയൽ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഇടം ഏതായിരിക്കുമെന്ന് ചോദിച്ചു. അങ്ങനെ വന്നപ്പോൾ അതിന് ഒരാഴ്ച മുമ്പ് അവിടെ ഒരു സ്വകാര്യ വ്യക്തി ടാറിങ്ങിന് വേണ്ടി മെറ്റീരിയൽ കൊണ്ടുവന്ന് ശേഖരിക്കുകയും അവിടെ നിന്ന് ടാറിങ് നടത്തി പോവുകയും ചെയ്ത ഒരു സ്ഥലം റോഡിൻ്റെ സൈഡിന് ഞാൻ പോയി കണ്ടതാണ്. റോഡിൻ്റെ ഒരു വശം ഫോറസ്റ്റാണ്, പക്ഷേ റോഡിൻ്റെ സൈഡിൽ കുറച്ച് ഗ്യാപ്പ് ഉള്ളവർക്ക് ഇട്ടോളാൻ അവർ പറഞ്ഞു. അതനുസരിച്ച് അവർ അവിടെ മെറ്റല് ഇറക്കുന്നതിന് മുമ്പായി അതിൻ്റെ താഴെ നിന്ന പള്ള എന്ന് തന്നെ പറയണം, ആ ചെടിയും വള്ളിയും പള്ളയും ഒന്ന് പറിച്ചു മാറ്റി അവിടെ ഒരു JCB വന്ന് ആ ഒരു ജസ്റ്റ് ഒന്ന് നിരത്തി. അവിടെ നിരന്ന് കിടക്കുന്ന സ്ഥലം തന്നെയാണ്, വലുതായിട്ട് ഒന്നും കാണാനില്ല. ആ JCB ഒന്ന് അവിടെ ഒന്ന് നിരത്തിയതിൻ്റെ തൊട്ട് പിന്നാലെ ഫോറസ്റ്റുകാർ പാഞ്ഞു വന്ന് ആ JCB പിടിച്ചെടുത്ത് ഫോറസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുപോവുകയും ഇത് വന നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് പറഞ്ഞ്, അപ്പോൾ കോൺട്രാക്ടർ അതിൻ്റെ പ്രധാനപ്പെട്ട ആൾ കണ്ണൂരെ കണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്ന് വന്ന് ഈ സ്ഥലമോ നാടോ വീടോ അറിയില്ലാത്ത ഏതാനും ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞ് പഞ്ചായത്ത് മെമ്പർ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് നിരത്തിയെന്നുള്ളൂ, ഞങ്ങൾ മറ്റൊന്നും ചെയ്തില്ല, ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞങ്ങൾ മാറ്റുക അവിടെ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ബലമായി ആ JCB പിടിച്ചു വയ്ക്കുകയും അതറിഞ്ഞ പഞ്ചായത്ത് മെമ്പറും അതുപോലെ മറ്റ് നാട്ടുകാരും അവിടെ വന്ന് ഫോറസ്റ്റ് ഓഫീസിൽ കൂടുകയും ഫോറസ്റ്റുകാരോട് ഇത്രയും അക്രമപരമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടാകരുത്, ശരിയല്ല എന്ന് പറയുകയും എന്നാൽ അതൊന്നും കേൾക്കാതെ അവർ കൂടുതൽ സ്ഥിതി വഷളാക്കുകയും പിന്നീട് പഞ്ചായത്തിലെയും പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അടക്കമുള്ള മുഴുവൻ പഞ്ചായത്ത് അംഗങ്ങളും തന്നെ അവിടെ എത്തിപ്പെടുകയും അതിനുശേഷം ആ സ്ഥിതി വലിയ വഷളാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ എന്നെ വിളിച്ച് പറഞ്ഞു. സ്വാഭാവികമായിട്ടും നാട്ടിൽ ഇതുപോലെ ഒരു പൊതുപ്രശ്നം ഉണ്ടായെന്ന് പറയുമ്പോൾ MLA എന്ന നിലയ്ക്ക് എനിക്ക് അങ്ങോട്ട് ചെല്ലാതിരിക്കാൻ കഴിയില്ല. ഞാൻ ചെന്നു, അതിനു മുമ്പ് ഉന്നതരായിട്ടുള്ള
വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. അവിടെ കാര്യമായ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. വെറുതെ ആവശ്യമില്ലാതെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കരുത്. ഒടുവിൽ എന്തെങ്കിലും ചെറിയ ഒരു വീഴ്ച അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഒരു നിയമ നടപടി നിങ്ങൾ സ്വീകരിച്ചോളൂ. ഇനി എന്തെങ്കിലും ഫൈനോ കോമ്പൻസേഷൻ അടയ്ക്കണേ അടയ്ക്കാൻ പറയാം, എന്നാലും അവരുടെ പണി തടസ്സപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിട്ടും ഈവൻ അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇവർ വഴങ്ങാതെ വന്നപ്പോൾ മന്ത്രിതലത്തിൽ ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്ന് കുറച്ചുകൂടി ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു റിപ്ലൈ ആണ് വന്നത്. ഏതെങ്കിലും നിലയ്ക്ക് ചെറിയ കാര്യങ്ങളാണെങ്കിൽ പരിഹരിച്ച് പോകാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിച്ച് പോകാൻ നിർദ്ദേശം കൊടുക്കാം. നിർദ്ദേശം കൊടുത്തിട്ടും ഫോറസ്റ്റുകാർ വളരെ ഒരു ഒരു കടുംപിടുത്തം പിടിച്ച് ആ ജെ സി ബി വിടാൻ കഴിയില്ല എന്ന നിലപാടെടുത്ത സാഹചര്യത്തിലാണ് അവിടെ ചെന്നപ്പോൾ. അതുകൂടാതെ ആ ജെ സി ബിയുടെ ഡ്രൈവറെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് മണിക്കൂറുകളായി ഒരു മുറി പൂട്ടിയിട്ടിരിക്കുകയാണ്. മുറി പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് അതൊരു സെല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഇടാവുന്ന ഒരു സാഹചര്യമുള്ളതല്ല, ഒരു മുറി പുറത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ് ഇയാളെ. ഇതിനൊക്കെ അവകാശം അധികാരം എവിടെ നിന്നാണ് ഫോറസ്റ്റുകാർ കിട്ടിയത്? അത് കണ്ടപ്പോൾ എനിക്കും വളരെ മോശമായൊരു പെരുമാറ്റമായി തോന്നി. അദ്ദേഹത്തെ മോചിപ്പിക്കേണ്ടി വന്നു. ജെ സി ബി അവിടെ നിന്ന് പുറത്തിറക്കേണ്ടി വന്നു. ഇതാണ് അവിടെ ഉണ്ടായ സാഹചര്യം. അതിനുശേഷം നടന്നത് ഫോറസ്റ്റുകാരുടെ ധിക്കാരം എത്ര വലുതാണെന്ന് ആലോചിക്കണം. ഫോറസ്റ്റുകാർ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, വാർഡ് മെമ്പർ അടക്കം മുഴുവൻ ജനപ്രതിനിധികൾക്കുമെതിരെ അവിടെ വരാതിരുന്ന, അവിടെ ഉണ്ടായിട്ട് അവിടെ അവിടെ വന്നില്ല വരാത്ത ജനപ്രതിനിധികളടക്കമുള്ള ഒരു പഞ്ചായത്തിലെ ഭരണസമിതിക്ക് മുഴുവൻ എതിരായി പോലീസിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് കൊടുക്കുകയും ഏതാനും നാട്ടുകാരെ കൂടി പേര് ചേർത്ത് കേസ് കൊടുത്ത് അതിലൊരാളെ അറസ്റ്റ് ചെയ്യിപ്പിച്ച് ജയിലിലാക്കി. ഞങ്ങൾ പിറ്റേ ദിവസം അദ്ദേഹത്തെ ജാമ്യത്തിലെടുത്ത് തിരിച്ചുകൊണ്ടെന്ന് അവിടെ സ്വീകരണം കൊടുത്തു. അന്ന് അവിടെ ബഹുജന മാർച്ച് പ്രക്ഷോഭം നടത്തി. അന്ന് ഞാൻ പ്രഖ്യാപിച്ചതാണ് ഈ നിലയ്ക്ക് വലിയ ധിക്കാരവും ബാധ്യവും കാണിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നത് വരെ വിഷമമില്ലാതെ ഈ വിഷയവുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. ഞാൻ നേരെ തിരുവനന്തപുരത്ത് ബന്ധപ്പെട്ട് മന്ത്രി അടക്കമുള്ള കാര്യങ്ങളെ അന്നാളുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. ആ സാഹചര്യത്തിലാണ് അവരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി ഉണ്ടായത്. ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നു, ഒഴിവാക്കേണ്ടതുമായിരുന്നു. പക്ഷേ ഫോറസ്റ്റുകാരുടെ ധിക്കാരം, ധാർഷ്ട്യം, അഹങ്കാരം അല്ലെങ്കിൽ അധികാരത്തിൻ്റെ ഉങ്ക്, അത് ജനങ്ങൾക്ക് മേൽ പ്രയോഗിക്കാൻ ഒരു മടിയുമില്ല, അല്ലെങ്കിൽ ഏത് നിലയ്ക്കും എന്തും ആയിക്കളയാം എന്നുള്ള അവരുടെ തോന്നലിന് ഒരു മറുപടി കൊടുക്കേണ്ടിയിരുന്നു. ആ സാഹചര്യത്തിലാണ് സ്വീകരിക്കുന്നത്. കേരളത്തിലെ മലയോര മേഖലയിലെ ഒരു സാഹചര്യമാണ് അങ്ങ് ഇവിടെ പറഞ്ഞത്. ഇപ്പോൾ ആ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് തന്നെ ഈ കാതലായ ചർച്ചയിലേക്ക് കടക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഇപ്പോൾ സുപ്രീംകോടതി ഒരു നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ബബർ സോണുകൾ, സംരക്ഷിത പ്രത്യേക സംരക്ഷിത വനമേഖലയുടെ ബബർ സോണുകൾ 1 കിലോമീറ്റർ ആയി നിജപ്പെടുത്തണം. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ 24 ഇത്തരം പ്രത്യേക സംരക്ഷണ മേഖലയുണ്ട്. ഇപ്പോൾ അടുത്തിടെ ഒരു വട്ടവടയിൽ നീലക്കുറിഞ്ഞി സാഞ്ചറി എന്ന ഒരു പ്രത്യേക സംരക്ഷിത മേഖല കൂടി ഇപ്പോൾ അടുത്തിടെ നോട്ടിഫിക്കേഷൻ, ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. നമ്മുടെ ഈ മലയോര മേഖലയെ സംബന്ധിച്ച് വളരെ പ്രത്യാഘാതങ്ങൾ, ജനങ്ങളുടെ ജീവിതത്തെ തന്നെ സാരമായി ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ബബർ സോണുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പോകുന്നത്. എന്താണ് താങ്കളുടെ കാഴ്ചപ്പാടിൽ ഈ ബബർ സോൺ വന്നാൽ ഉണ്ടാകുന്ന, ജനങ്ങൾക്കുണ്ടാകുന്ന ഭീഷണി? തീർച്ചയായിട്ടും കേരളം പോലൊരു സംസ്ഥാനത്ത് ഇത്രയും ഡെൻസലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള, ജനസാന്ദ്രത കൂടിയ, പ്രത്യേകിച്ച് വനയോര മേഖലയിലും മലയോര മേഖലയിലും ഒക്കെ വലിയ തോതിൽ ജനവാസമുള്ള സംസ്ഥാനത്തെ സംബന്ധിച്ച് ഈ ബഫർ സോൺ ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ നാടിൻ്റെ, ആ പ്രദേശത്തിൻ്റെ വികസനത്തിനും വളർച്ചയ്ക്കും വലിയ വിഘാതം സൃഷ്ടിക്കുമെന്നുമാണ്. സാധാരണ ജീവിതം, സാധാരണ ജനജീവിതം ദുസ്സഹമാകുന്ന അവസ്ഥയിലേക്ക് പോകും. ഈ ബഫർ സോൺ 1 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ, ഏരിയൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ, നമ്മൾ കാണുന്ന 1 കിലോമീറ്റർ അല്ല, വലിയ ഒരു ഏരിയ കവർ ചെയ്യുമെന്ന് മാത്രമല്ല, ആ ഇന്ന് നമ്മുടെ വനയോര മേഖലയോട് ചേർന്ന് ജനവാസം എന്ന് പറയുന്നത് ഒരു 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 കോമൺ കാര്യമാണ്. അതല്ലാതെ കേരളത്തെ സംബന്ധിച്ച് ഒരു എക്സെപ്ഷൻ സംഭവം അല്ല. കേരളത്തിൻ്റെ വനമേഖലയെ മുഴുവൻ പ്രദേശത്തും അതിനോട് ചേർന്ന് വലിയ കുടിയേറ്റ കർഷകർ ദീർഘകാലമാണ്. അവർ കുടിയേറ്റി, അവർ ബലമായി കുടിയേറിപ്പോയതല്ല, അവരെ കുടിയിരുത്തിയവരാണ്. അവരെ വനമേഖലയോട് ചേർന്ന് അല്ലെങ്കിൽ മലയോര മേഖലകളിൽ കുടിയിരുത്തിയ ഗവൺമെൻറ് തന്നെ ഇപ്പോൾ ഇതുപോലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അത് ജനങ്ങൾക്ക് വലിയ പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നത് തന്നെയാണ്. പരിസ്ഥിതി സംരക്ഷണം മോശമാണെന്നോ തെറ്റാണെന്നോ അല്ലെങ്കിൽ നടത്താൻ പാടില്ലാത്തതാണെന്നോ ആരും പറയുന്നില്ല. പക്ഷെ കേരളം പോലൊരു സംസ്ഥാനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാതെ, അതിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഉൾക്കൊള്ളാതെയുള്ള ഒരു നിയന്ത്രണം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അതിന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നാണ് എൻ്റെ പക്ഷം.
ഈ കേസ് 1995 മുതൽ നടക്കുന്ന സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു നിർണായക വിധി ഉണ്ടായിരിക്കുന്നത്. താങ്കൾക്കറിയാം 1980 1986 പരിസ്ഥിതി നിയമങ്ങൾ, 1980 വനനിയമവും 1986 പരിസ്ഥിതി നിയമവുമാണ് ആ കോടതി വിധിയിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ഇത്തരത്തിലൊരു വിധി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഈ വിധികൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഈ സാധാരണ റിസർവ് ഫോറസ്റ്റുകൾ, നമ്മുടെ വനമേഖലയെ ഏതെങ്കിലും ഒരു പ്രദേശത്തെ പ്രത്യേക വന്യജീവി സങ്കേതമായോ ഒക്കെ ഡിക്ലെയർ ചെയ്യുന്നു. അതിനൊരു സാമ്പത്തിക ലക്ഷ്യമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു പ്രത്യേക വനമേഖലയെ സംരക്ഷിത മേഖലയാക്കുന്നത് കൊണ്ട് ആ വനമേഖലയ്ക്ക് ഏതെങ്കിലും ആവാസ വ്യവസ്ഥയ്ക്കോ അല്ലെങ്കിൽ അവിടുത്തെ വന്യജീവികളുടെ എണ്ണവർദ്ധനവോ ഒന്നും ഉണ്ടാകുന്നില്ല. മാത്രമല്ല അവിടെ ഒരു കടന്നുകയറ്റമാണ് ഉണ്ടാകുന്നത്. ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമോ വന്നു കഴിഞ്ഞാൽ ആ പ്രദേശത്തേക്ക് കൂടുതൽ കെട്ടിട നിർമ്മാണങ്ങൾ വരുന്നു, പലവിധ വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ പേരിൽ നടക്കുന്നു. അത് വികസന പ്രവർത്തനം ജനങ്ങൾക്ക് ഉപകരിക്കുന്നതല്ല, പക്ഷേ വനമേഖലയിൽ വനം വകുപ്പ് തന്നെ അതിൻ്റെ ആവാസ വ്യവസ്ഥ തകർക്കുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. യഥാർത്ഥത്തിൽ ഈ സംരക്ഷിത വനമേഖല പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യാൻ സംസ്ഥാന ഗവൺമെൻറ്റാണ് തീരുമാനമെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ 24 ഈ ഇത്തരം സംരക്ഷിത വനമേഖലകൾ ഉണ്ട്. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കാതെയാണോ സംസ്ഥാന ഗവൺമെൻറ് ഇതുപോലെ ഈ പണം ഒരു സാമ്പത്തികം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം ഇത്തരം ജനദ്രോഹ നടപടികൾ തുടരുന്നത്? ഇതിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ചില വശങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. നിങ്ങൾ വേണ്ടത്ര പ്രാധാന്യത്തോടുകൂടി അത് കൊടുത്തിരുന്നു എന്നെനിക്കറിയില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് മലയോര മേഖലയിലെ ജനങ്ങൾ ഇതിൻ്റെ യാഥാർത്ഥ്യവും സത്യവും അറിയണമെന്നുള്ളതാണ്. ഈ വിഷയം ദീർഘകാലമായി സംസ്ഥാന സർക്കാരിൻ്റെ മുമ്പിൽ ഉയർന്നു വരുന്ന ഒരു വിഷയം തന്നെയാണ്. കേന്ദ്ര സർക്കാർ വനമേഖലയോട് ചേർന്ന് ബഫർ സോൺ വേണമെന്നും അല്ലെങ്കിൽ മറ്റ് ഈ വൈൽഡ് ലൈഫ് സാഞ്ചുറി പോലുള്ള ബേർഡ് സാഞ്ചുറി പോലുള്ള മറ്റ് സംരക്ഷിത പ്രൊട്ടക്റ്റഡ് ഏരിയാസിനോട് ചേർന്ന് നിർബന്ധമായും നമുക്ക് ഒരു ബഫർ സോൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണമെന്ന നിലയ്ക്ക് സംസ്ഥാന സർക്കാരുകൾക്ക് കത്തെഴുതുകയും അത് വിവിധ സർക്കാരുകൾ കാലാകാലങ്ങൾ പരിഗണിക്കുകയും അതിൻ്റേതായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ഇതിൻ്റെ ഒരു ഇനീഷ്യേഷൻ തുടങ്ങുകയും സംസ്ഥാന സർക്കാരുകളോട് അഭിപ്രായം ചോദിക്കുകയും എന്നാൽ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം ചുരുക്കി പറയാം, കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഈ വന്യജീവി സങ്കേതങ്ങളുടെയോ അല്ലെങ്കിൽ പക്ഷി സങ്കേതങ്ങളുടെയോ പ്രൊട്ടക്റ്റഡ് ഇതുപോലുള്ള ഏരിയാസിൻ്റെയോ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സിൽ ബഫർ സോൺ എന്നത് പ്രായോഗികമല്ല എന്നും അതുകൊണ്ട് സീറോ ബഫർ സോൺ ആണ് സാധ്യമാകത്തുള്ളൂ എന്ന് പറഞ്ഞ് UDF സർക്കാരിൻ്റെ കാലത്ത് 2013 ഈ വിഷയം പരിശോധിച്ച് ഒരു കമ്മിറ്റിയെ വെച്ച് പഠിച്ച് മന്ത്രിസഭാ തീരുമാനം കൈക്കൊണ്ട് ആ മന്ത്രിസഭാ തീരുമാനം കേന്ദ്രത്തെ അറിയിക്കുകയും അത് പ്രകാരം കരട് വിജ്ഞാപനം തയ്യാറാക്കി സീറോ ബഫർ സോൺ എന്ന നിലയിൽ കേരളത്തെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ ഒരു ശുപാർശയാണ് UDF സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ചത്, കേന്ദ്രത്തിന് മുമ്പിലുണ്ടായിരുന്നത്. എന്നാൽ 2016 അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാർ 2018 പുതിയ ഒരു കമ്മിറ്റിയെ വെച്ച് പഠിച്ച് അത് ആ കമ്മിറ്റി 1 മുതൽ 3 കിലോമീറ്റർ വരെ ബഫർ സോൺ അനുവദിക്കണമെന്ന് സർക്കാരിനോട് പറയുകയും ആ ശുപാർശ ഈ ഗവൺമെൻറ് നേരത്തെ ഉണ്ടായിരുന്ന UDF സർക്കാരിൻ്റെ തീരുമാനം ക്യാബിനറ്റ് ഡിസിഷൻ പ്രകാരമാണ് എന്നതുകൊണ്ട് 2019 ഒമ്പതാം മാസം നടന്ന ക്യാബിനറ്റ് യോഗത്തിൽ വെച്ച് സംസ്ഥാനത്ത് 0 മുതൽ 1 കിലോമീറ്റർ വരെ ബഫർ സോൺ വേണ്ടത് അനിവാര്യമാണെന്നും പ്രകൃതിക്ഷോഭങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടാകുന്നുവെന്നും ഇത് സംരക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ ഇതിനെയൊക്കെ തടയിടാൻ വേണ്ടിയിട്ട് ബഫർ സോൺ അനിവാര്യമാണ് നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ട് അതിൻ്റെ ഭാഗമായി 31/10/2019 ഒരു വിജ്ഞാപനം തന്നെ പുറത്തിറക്കിയ ഓർഡർ. അതാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. ഞാനിത് പറഞ്ഞിരുന്നു 31/10/2019 ഇത് പ്രകാരം പ്രത്യേക ഉത്തരവ് ഇടത് സർക്കാർ ഈ പിണറായി വിജയൻ സർക്കാർ പുറത്തിറക്കി 0 മുതൽ 1 കിലോമീറ്റർ വരെ ബഫർ സോണായി അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കേരളത്തിന് അനിവാവശ്യമാണ് എന്ന് കണ്ടെത്തി കേന്ദ്ര സർക്കാരിന് ശുപാർശ ചെയ്യും. അതിനുശേഷമാണ് ഇപ്പോൾ 1 കിലോമീറ്റർ വിധി വന്നിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ വിരോധാഭാസം എന്ന് പറയുന്നത്
ഇപ്പോൾ ഇവിടുത്തെ ഇടതു പാർട്ടികളും ഇടതു മുന്നണികളും ഇതിൻ്റെ പേരിൽ ഹർത്താൽ നടത്തുന്നു, ഇതിൻ്റെ പേരിൽ സമരം നടത്തുന്നു, ഇതിൻ്റെ പേരിൽ വലിയ വലിയ പ്രസ്താവനകളും വലിയ വലിയ വാദങ്ങളും നടത്തുന്നു. ഇടുക്കിയിൽ നിന്നാണെങ്കിൽ എം എം മണിയാണ് ഏറ്റവും ഘോരഘോരം സംസാരിക്കുന്നത്. ഇക്കാര്യത്തിൽ അദ്ദേഹം എടുത്ത അദ്ദേഹം കൂടിയിരുന്ന ക്യാബിനറ്റിൽ എടുത്ത തീരുമാനമാണിത്. അതായത് സംസ്ഥാനത്ത് വന്യജീവി സങ്കേതങ്ങൾക്കും പക്ഷി സങ്കേതങ്ങൾക്കും ചുറ്റും 1 കിലോമീറ്റർ വരെ ബഫർ സോൺ വേണമെന്ന തീരുമാനമെടുത്ത ക്യാബിനറ്റിൽ പങ്കാളിയായ എം എം മണി തന്നെ, അതിന് പിന്നാലെ ഉത്തരവിറക്കിയ ഇടത് സർക്കാരും ഇടത് പാർട്ടികളും തന്നെ ജനങ്ങളുടെ കബളിപ്പിക്കുന്നതിനും ജനങ്ങളുടെ കണ്ണി പൊടിയിടുന്നതിനും വേണ്ടിയിട്ട് ഇപ്പോൾ ബഫർ സോണിനെതിരെ സുപ്രീം കോടതിയുടെ വിധിയാണ് എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങി. എന്തൊരു വിരോധാഭാസമാണ്! നിങ്ങൾ ഇരുതി വിഷയങ്ങൾ ഇതിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങളെ അറിയിക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം ഇതുപോലെ ജനങ്ങളെ കബളിപ്പിക്കുന്ന പരിപാടി ആര് നടത്തിയാലും, ഞങ്ങളാണെങ്കിലും നിങ്ങൾ തുറന്നു കാണിക്കണം. ആരിതുപോലത്തെ ഇരട്ടത്താപ്പ് കാണിച്ചാലും ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കണം. കാരണം ഇനിയിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ സുപ്രീം കോടതി തന്നെ പറയത്തില്ലേ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ശുപാർശ 1 കിലോമീറ്റർ ബഫർ സോൺ ആക്കണമെന്നാണ്. പിന്നെ എങ്ങനെയാണ് വിധി തെറ്റാണെന്ന് പറയാൻ കഴിയുക? എന്നിട്ട് പറയുകയാണ് വിധിക്കെതിരെ അപ്പീൽ നൽകും, റിവ്യൂ ഹർജി നൽകുമെന്നൊക്കെ. ഇതൊക്കെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ പറയുന്നു, യു ഡി എഫിൻ്റെ നിലപാടായിരുന്നു ശരി, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ നിലപാടായിരുന്നു ശരി, കേരളത്തിൻ്റെ പ്രത്യേക സവിശേഷ സാഹചര്യത്തിൽ ഇവിടെ ബഫർ സോൺ ഒന്നുള്ള ഒരു സംഗതി പ്രായോഗികമല്ല. കാരണം നമുക്ക് കേരളം എന്നത് ഒരു വശത്ത് മലനിരകളും മറുവശത്ത് കടലുമായി കടക്കുന്ന ഒരു നേരിയ ഒരു ഒരു കീറ്റ് ഓഫ് ലാൻഡാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ രണ്ട് വശത്തുനിന്നും ഇതുപോലുള്ള നിയന്ത്രണങ്ങൾ വന്നാൽ കേരളത്തിൻ്റെ വികസനവും കേരളത്തിൻ്റെ ജനജീവിതവും പ്രായോഗികമല്ലാതാവും. അപ്പം അതുകൊണ്ട് തന്നെ ആ നേരത്തെ യു ഡി എഫ് സർക്കാർ എടുത്ത നിലപാടിലേക്ക് മടങ്ങിപ്പോകാൻ തയ്യാറാകണം. അതാണ് പരിഹാരം, പൊളിറ്റിക്കൽ സൊല്യൂഷനാണ് ഉണ്ടാകേണ്ടത്. സീറോ ബഫർ സോൺ എന്ന നിലയ്ക്ക് കേന്ദ്രത്തെ അറിയിക്കുകയും അത് കേന്ദ്രത്തെ കൊണ്ട് അംഗീകരിപ്പിക്കുകയും ചെയ്ത് അന്തിമ വിജ്ഞാപനം ഇറക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പരിഹാരം. അതല്ലാതെ ഇത് ഇപ്പം നടത്തുന്ന ഈ ഇതെല്ലാം ജനങ്ങളെ കളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ജനങ്ങളെ വിധികളാക്കുന്നതിന് വേണ്ടിയിട്ടും. മാത്യുക്കുടയിൽ നടന്ന അങ്ങ് ഒരു നിയമ വിദഗ്ധൻ കൂടിയാണ്. ഇക്കാര്യത്തിൽ ഒരു കാര്യം അങ്ങയുടെ മുൻപിൽ വയ്ക്കുന്നത്, ഈ 1995-97 ഇതുമായി ബന്ധപ്പെട്ട ഗോതവർമ്മൽ തിരുമ്പാട് കേസുമായി ബന്ധപ്പെട്ടുള്ള ആ വിധിയും അതിന് ചേർന്ന് ഇത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കുമെന്ന് കണ്ടപ്പോൾ നിരവധി സംസ്ഥാനങ്ങളും വ്യക്തികളും ഈ സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന കേസിൽ അവർ കക്ഷി ചേരുകയുണ്ടായി. പക്ഷേ ഈ ഒരു സാമാന്യ ബുദ്ധിയിൽ മനസ്സിലാക്കുന്നത് കേരളം ഇതുവരെ സുപ്രീം കോടതിക്ക് മുമ്പിൽ ഒരു തുണ്ടു പേപ്പറിൽ പോലും തങ്ങൾക്ക് എതിർപ്പുള്ള കാര്യം ഇതുവരെ എഴുതി കൊടുത്തിട്ടില്ല. മാറി മാറി ഭരിച്ച യു ഡി എഫ് എന്നാകട്ടെ, എ ആയിട്ട് ബി ആകട്ടെ, പക്ഷേ ഇതങ്ങനെ ചെന്നിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ സുപ്രീം കോടതിയുടെ മുമ്പിൽ കേരളം അതിന് എതിർപ്പില്ല, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു അഭിപ്രായം പോലും വരാത്ത സാഹചര്യത്തിൽ അവിടെ ബബർ സോൺ പ്രഖ്യാപിക്കുന്നതിന് മറ്റ് തടസ്സങ്ങളില്ല എന്ന് കോടതി ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ? കാരണം ഒരു കോടതിക്ക് മുമ്പിൽ ഏതെങ്കിലും ഒരു വിധി പ്രസ്താവിക്കുമ്പോൾ അവിടെ തെളിവുകളാണ് വേണ്ടത്. ഇത്തരത്തിൽ യാതൊരു തെളിവുകളും യാതൊരു അഭിപ്രായങ്ങളും കേരളം രേഖപ്പെടുത്താത്തൊരു സാഹചര്യത്തിലുണ്ടായ വിധിയെ നമുക്ക് ഏത് രീതിയിൽ കാണണം? കേരളം ഇതിനകത്ത് കക്ഷിയല്ല, മാറി മാറി പഠിച്ച എല്ലാ ഗവൺമെൻറ്റുകളും ഇതിൻ്റെ അകത്ത് കക്ഷി ചേർന്നിട്ടില്ല. 800-ഓളം പേര് ഇപ്പോഴും നിലവിൽ കക്ഷി ചേർന്നിട്ടുണ്ട് ഈ കേസിൽ. അല്ല, ഇതിലെ താങ്കൾ സൂചിപ്പിച്ച കാര്യം ശരിയാണ്, പക്ഷേ ഇതിനെ നമ്മൾ മനസ്സിലാക്കുന്നതിൽ ചെറിയ ഒരു ഒരു എറർ പറ്റിയിട്ടുണ്ട്. അതായത് സുപ്രീം കോടതി വിധി വരുന്നത് ഇൻ ദ ആബ്സെൻസ് ഓഫ് ലോയാണ്. ഇതിനെ ബഫർ സോൺ എന്ന നിലയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉള്ള ഒരു കരട് വിജ്ഞാപനം ഇറക്കി അതിൻ്റെ അന്തിമ വിജ്ഞാപനം ഇറക്കാത്ത പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതി വിധി വന്ന് അത് ആപ്ലിക്കബിൾ ആവുന്നത്. കരട് വിജ്ഞാപനം നമ്മൾ കൊടുത്തിരുന്നത് അത് അന്തിമ വിജ്ഞാപനമാക്കി മാറ്റിയിരുന്നെങ്കിൽ അതൊരു ലോയായി നിലനിൽക്കുമായിരുന്നു. അത് നിയമമായി നിലനിൽക്കുമ്പോൾ അത് അപ്സെറ്റ് ചെയ്യാതെ സുപ്രീം കോടതി വിധി പറയാൻ പറ്റില്ല. അപ്പോൾ അത് അപ്സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതുപോലൊരു നിയമം വരാത്തതുകൊണ്ട്, അതിനുവേണ്ടി ശ്രമിക്കാത്തതുകൊണ്ട്, അത് വരുത്താത്തത് കൊണ്ടുണ്ടായ അപകടമാണ് ഇപ്പോൾ ഉണ്ടായത്. യു ഡി എഫ് സർക്കാർ വെച്ചത് മുന്നോട്ട് കൊണ്ടുപോയി അന്തിമ വിജ്ഞാപനം ഇറക്കിയിരുന്നെങ്കിൽ ഇനി അപകടം ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ സുപ്രീം കോടതി അല്ലാതെ ഈ രാജ്യത്ത് എല്ലായിടത്തും 1 കിലോമീറ്റർ ബഫർ സോൺ എന്നത് ഞങ്ങളുടെ തീരുമാനമാണ്, അത് നടപ്പിലാക്കണമെന്ന് പറയാൻ കഴിയില്ല സുപ്രീം കോടതിക്ക്. സുപ്രീം കോടതി ഇൻ ദ ആബ്സെൻസ് ഓഫ് ലോ ആണ് സുപ്രീം കോടതി ലോ ഡിക്ലെയർ ചെയ്യുക. എന്നാൽ ആ പ്രോസസ്സ് ഇവിടെ നടത്തി പൂർത്തീകരിച്ചിട്ടില്ല. അത് പൂർത്തീകരിക്കാതെ വന്ന പശ്ചാത്തലത്തിൽ ഇന്ന് ഈ വിധി വന്നു. അപ്പോൾ അത് പൂർത്തീകരിച്ചിരുന്നെങ്കിൽ ഈ വിധി മറികടക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ ഇന്ന് സുപ്രീം കോടതിയിൽ നമ്മൾ വേണ്ട നീക്കങ്ങൾ നടത്തിയില്ല, വേണ്ട പ്രിക്കോഷൻ എടുത്തില്ല,
കേന്ദ്ര സർക്കാരിനെ കൊണ്ട് നമ്മുടെ ആവശ്യം അംഗീകരിപ്പിക്കാൻ കഴിഞ്ഞില്ല. മുൻകാല നിലപാടിൽ നിന്നും ഇടത് സർക്കാർ പിന്നോട്ട് പോയി. ഇതൊക്കെയാണ് ഇന്നത്തെ തിരിച്ചടിക്ക് കാരണം. അപ്പോൾ ഈ ഇതിനൊരു കാരണം ഇപ്പോൾ ഈ വിധിയുമായി ബന്ധപ്പെട്ട് മുൻപ് വന്നിട്ടുള്ള പുറത്തു വന്ന രേഖകൾ പറയുന്നത്, അതായത് പലയിടങ്ങളിലും ഈ എംബോർഡ് കമ്മിറ്റി തെളിവുകൾ ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പിൻ്റെ എംബോർഡ് കമ്മിറ്റിയും വനം വകുപ്പും മുഖാന്തരം ഈ ജില്ലയിലെ പലയിടങ്ങളിലും, അതായത് ഈ ബബർ സോൺ ഉള്ള അല്ലെങ്കിൽ പ്രത്യേക സംരക്ഷിത മേഖലയുള്ള പ്രദേശങ്ങളിൽ സിറ്റിംഗ് നടത്തിയിരുന്നു. പക്ഷേ അവിടെ ആരും, ഈ പറയുന്ന ജനപ്രതിനിധികൾ ആരും ഇത്തരം തെളിവുകൾ നൽകാൻ ഹാജരായിട്ടില്ല എന്ന ഒരു വലിയ ആക്ഷേപം നിലനിൽക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഡീൻ കുര്യാക്കോസിൻ്റെ അഭിമുഖം എടുക്കും ഞാൻ ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെ എടുത്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയാത്ത ആ സാഹചര്യത്തിൽ പാർലമെൻറ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ പല ജനപ്രതികളും ഇപ്പോൾ അതിനകത്ത് പങ്കെടുത്തു എന്ന് പറയുന്നത് പൂഞ്ഞാർ MLA ആയിരുന്ന PC ജോർജാണ്. അദ്ദേഹം ഈ ഫേസ് ടു ഫേസിൽ വന്ന് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹവും പറഞ്ഞത് ജനപ്രതിനിധികളെ യഥാർത്ഥത്തിൽ അറിയിച്ചിരുന്നു, ഇതിൻ്റെ തെളിവുകൾ കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ 24 ബബർ സോണുകളുടെയും ഈ ദൂരപരിധി നിശ്ചയിക്കുമായി ബന്ധപ്പെട്ട വനം വകുപ്പ് യോഗം വിളിച്ചിരുന്നു, അത് ജനപ്രതിനിധികളെ അറിയിച്ചിരുന്നു. പക്ഷേ ജനപ്രതിനിധികൾ ആരും തന്നെ ഈ വനം വകുപ്പ് വിളിച്ച യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നില്ല എന്നതാണ്. അപ്പോൾ അതൊരു വലിയ കൃത്യവിലോപമായ ആയിട്ടാണ് മതമേലധ്യക്ഷന്മാരുമായി ബന്ധപ്പെട്ട് അവരുടെ അഭിപ്രായം വരുന്നത്. ജനപ്രതികൾ ഉത്തരവാദിത്തം നിറവേറ്റില്ല എന്നാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എനിക്ക് അത്ര അറിയില്ല. പക്ഷേ തീർച്ചയായിട്ടും സാധാരണ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവും ഇതിനെക്കുറിച്ചുള്ള പരിജ്ഞാനവും ഇതിൻ്റെ സാങ്കേതികത്വവും നിയമവും ഒന്നും അത്ര അറിവില്ല. തീർച്ചയായിട്ടും അതിന് അതിൽ ജനങ്ങളുടെ അവരുടെ ആവശ്യവും അല്ലെങ്കിൽ അവരുടെ അവർക്ക് സുരക്ഷ എടുക്കേണ്ട അല്ലെങ്കിൽ അവരുടെ വെൽഫെയറിനെ പ്രതി അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലയിൽ ഈ വിഷയങ്ങളിൽ ഇടപെട്ട് ചെയ്യേണ്ടത് ജനപ്രതിനിധികൾ തന്നെയാണ്. യാതൊരു സംശയമില്ല അക്കാര്യത്തിൽ. ആ കാര്യത്തിൽ ആരുടെയും പാടുന്ന വീഴ്ച ഉണ്ടായില്ലയോ എന്ന് എനിക്കറിയാൻ പാടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കമൻറ്റ് ചെയ്യുന്നില്ല. പക്ഷേ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. തീർച്ചയായിട്ടും അത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ബാധ്യത ജനപ്രതിനിധികൾക്കുണ്ട്. അത് അവർ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് പോകേണ്ടതാണ്. ഈ തട്ടേക്കാട് താങ്കളുടെ നിയമസഭാ മണ്ഡലത്തിൻ്റെ അതിർത്തിയിൽ വരുന്ന തട്ടേക്കാട് പക്ഷി സങ്കേതം താങ്കളുടെ നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ അവിടെ ഈ ഇത്തരത്തിൽ യോഗം സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ അവിടെ ഈ കർഷക സംഘടനകൾ തങ്ങളുടെ അഭിപ്രായം, അതായത് ജനപ്രതിനിധി ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കർഷക സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്ന് ബോധിപ്പിക്കാനായിട്ട് ഈ യോഗം നടക്കുന്നിടത്ത് ചെന്നു, പക്ഷേ അവരെല്ലാം പുറത്താക്കി. പിന്നീട് വീണ്ടും വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴാണ് ഒരാഴ്ച വീണ്ടും അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് തട്ടേക്കാട് വീണ്ടും ഒരു യോഗം സംഘടിപ്പിച്ചതെന്ന് പറയുന്നു. അതിൻ്റെ അകത്താണ് കർഷക പ്രതിനിധികൾക്ക് തന്നെ പ്രവേശനം ലഭിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ആസൂത്രിതമായി വനം വകുപ്പ് എന്തൊക്കെയോ ഒളിച്ചുകളികൾ നടത്തുന്നു, ജനപ്രതികളുടെ ഇതിൻ്റെ വ്യക്തത വരുത്താതെ ഒരു നോട്ടീസ് അവരുടെ ഓഫീസിൽ കൊണ്ടുവന്നിട്ടു പോകുന്നു. ഒരു MLA ഒരു MPO എന്ന് പറയുന്നത് ആയിരക്കണക്കിന് നോട്ടീസുകളായിരിക്കും ഓരോ ആഴ്ചയിലും വന്നുകൊണ്ട്. ഇതെല്ലാം ശ്രദ്ധിക്കപ്പെടണമെന്നില്ല, പക്ഷേ ഇതിൻ്റെ ഒരു ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി ഇത്തരത്തിൽ ഒരു ഒരു സമീപനം താങ്കളുടെ മേഖലയിൽ ഉണ്ടായിട്ടുണ്ടോ? അല്ല, അത് ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ച കാര്യവും കറക്റ്റാണ്. കാരണം നിയമം അനുശാസിക്കുന്നത് ജനപ്രതികളെ മാത്രം എന്നുള്ളതല്ല, ആ പ്രദേശത്ത് അഫക്റ്റഡ് ആവുന്ന ജനങ്ങളെ മുഴുവൻ അവർക്ക് അറിയിപ്പ് കൊടുത്ത് അവരെ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലും അവർക്ക് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിലും അവയർനെസ് കൊടുത്ത് അവരുടെ കൂടി അഭിപ്രായം പരിഗണിച്ച് മുമ്പോട്ട് പോകണമെന്നുള്ളതാണ് നിയമം അനുശാസിക്കുന്നത്. അതിൻ്റെ ജനപ്രതിനിധികളെ തീർച്ചയായിട്ടും അറിയിക്കണം. ജനപ്രതിനിധികൾക്ക് ഇപ്പോൾ 100 കണക്കിന് നോട്ടീസ് വരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അങ്ങനെ 100 കണക്കിന് നോട്ടീസ് വരുന്നതുകൊണ്ട് പ്രധാനപ്പെട്ട നോട്ടീസ് കാണാതെ പോയി എന്നൊന്നും ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഒരു എക്സ്ക്യൂസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കോൺസ്റ്റിറ്റ്യൻസി വരുന്ന ഭാഗമല്ല തട്ടേക്കാട്. എൻ്റെ കോൺസ്റ്റിറ്റ്യൻസിയിൽ ഒരിടത്തും ഈ സംരക്ഷിത പ്രദേശം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതുമായി ബന്ധപ്പെടാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നിരുന്നാൽ പോലും ഞാൻ ഇതുപോലത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഈ ഹിയറിംഗ് നടക്കുമ്പോൾ കർഷക പ്രതിനിധികളെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് 100% തെറ്റാണ്. ഇപ്പോൾ ജനപ്രതിനിധികളോടുള്ള ഫോറസ്റ്റിൻ്റെ സമീപനം നമ്മൾ ഇപ്പം ഞാൻ നേരത്തെ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞല്ലോ, അവരുടെ അഹങ്കാരം, അവരുടെ ഹുങ്ക്, അവരുടെ ധിക്കാര, അവരുടെ ധാർഷ്ട്യം. ഒരു പഞ്ചായത്തിലെ മുഴുവൻ ഭരണസമിതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് കൊടുക്കാൻ മടി കാണിക്കാത്ത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ അവൻ സാധാരണക്കാരനോട് എങ്ങനെ പെരുമാറുമെന്ന് ഊഹിക്കാൻ പാടില്ല. അവൻ്റെ ഒരു അഹങ്കാരത്തിൻ്റെ ഒരു ഏത് ഹൈറ്റിലാണ് നിൽക്കുന്നതെന്ന് ആലോചിക്കാം. ഇവരോട് പച്ചലയോട് ഇതാണെങ്കിൽ പഴുക്കലോട് നീ എന്ത് ചെയ്യുന്നു? പണ്ട് നമ്മുടെ നാട്ടിൻപുറത്തൊരു ചൊല്ലുള്ളതുപോലെ ഈ ജനപ്രതിനിധികളോട് ഇതാണ് ചെയ്യുന്നതെങ്കിൽ
സാധാരണക്കാരോട് ഫോറസ്റ്റുകാരുടെ സമീപനം എന്തായിരിക്കും ഊഹിക്കാവുന്നല്ലോന്നും കർഷകനോടും ആ പാവപ്പെട്ട കർഷക തൊഴിലാളികളോടും എന്ത് ചെയ്യുന്നുള്ളത്. അപ്പൊ അവരിതൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോ ആ പ്രോസസ്സ് തന്നെ ഡിനോ അല്ലെങ്കിൽ ഇല്ലീഗലായി മാറുകയാണ്. അങ്ങനെയൊക്കെ അതൊക്കെ ചലഞ്ച് ചെയ്യേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അവര് ചെയ്ത പ്രോസസ്സ് എല്ലാം ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും. മാത്യു, ഈ നമുക്കിപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രശ്നം ഈ സുപ്രീം കോടതിയുടെ വിധിയാണ്. സുപ്രീം കോടതി ഈ വിധി നമുക്ക് ഇനിയിപ്പോൾ അനുകൂലമായിട്ട് ഈ മലയോരത്തെ ജനത്തിന് അവരുടെ ജനതാല്പര്യത്തിന് അനുകൂലമായ ഒരു സംവിധാനം ഈ കേരളത്തിൽ വരണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് താങ്കളുടെ അഭിപ്രായം? സംസ്ഥാന ഗവൺമെൻറ് എന്ത് ചെയ്യണം ഇക്കാര്യത്തിൽ? ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് അടിയന്തരമായി ഇടപെട്ട് നമ്മുടെ ശുപാർശ, അതായത് കേരളത്തിൽ ബഫർ സോൺ പ്രായോഗികമല്ലെന്നും യു ഡി എഫ് സർക്കാരിൻ്റെ നിലപാടിലേക്ക് തിരിച്ചുപോയി ആ നിലപാട് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് അംഗീകരിപ്പിച്ച് അന്തിമ വിജ്ഞാപനം ഇറക്കിയാലാണ് നമുക്കിതിൽ നിന്നും പുറത്തു കിടക്കാൻ കഴിയുന്നത്. പുറത്തു കിടക്കാനുള്ള വേ ഔട്ട് ഉണ്ട്, വേ ഔട്ട് ഇല്ല എന്നുള്ളതല്ല. ഈ കാര്യം അതിശക്തമായി ഞാനടക്കം അല്ലെങ്കിൽ എൻ്റെ പാർട്ടി അടക്കം നിയമസഭയിൽ ഉന്നയിക്കും. ഈ വിഷയം ജനങ്ങളുടെ ഒരു വലിയ പരിഭ്രാന്തിയും വലിയൊരു പ്രയാസവും വിഷമവും ബുദ്ധിമുട്ടും അത് അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്ന് ഈ വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള പരിശ്രമം നടത്തും. മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ ബബർ സോൺ വിഷയത്തിൽ ഇപ്പോൾ മാത്തുൽ കോഴുനാടൻ അല്ലെങ്കിൽ ഡീൻ കുര്യാക്കോസ് വിരലിൽ എണ്ണാവുന്ന ആളുകളാണ് ഇതുവരെ ഒരു പ്രതിഷേധവുമായി ഒരു രംഗത്ത് വന്നിട്ടുള്ളൂ. അതേസമയം എല്ലാ കാര്യങ്ങളും സംസ്ഥാനത്തിൻ്റെ ഒട്ടുമിക്ക കാര്യങ്ങളിലും ഇടപെട്ട് സംസാരിക്കുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സുധാകരനും ഒന്നും ഇത്ര ഏകദേശം 500,000 വരുന്ന ആളുകളെ ബാധിക്കുന്നതാണ് ഈ പ്രശ്നമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ ഒരു വിഷയത്തിൽ ഒരു വലിയൊരു ഇടപെടൽ നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത് നമ്മൾ പല കോൺഗ്രസ് നേതാക്കളോട് സംസാരിക്കുമ്പോഴും ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മാത്യു കുഴലിനാടനോട് ഇക്കാര്യം നമ്മൾ ചോദിക്കുന്നത്. അവർ ഇടപെട്ടോ ഇടപെട്ടില്ല എന്നതല്ല, പക്ഷെ ഒരു വേണ്ടത്ര ഗൗരവം ഈ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൽ നിന്ന് വന്നിട്ടുണ്ടോ? ഞാൻ ആത്മാർത്ഥമായിട്ടൊരു കാര്യം ചെയ്തു. നിങ്ങളിപ്പോൾ കോൺഗ്രസ് ലീഡർഷിപ്പിൻ്റെ ഇടപെടലിനെ കുറിച്ച് പറഞ്ഞത് ഈ ഇടപെടൽ എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ഇടപെടൽ നിങ്ങൾ ആരും ഇതിനെക്കുറിച്ച് പറയില്ലാത്ത എന്താണ്? അതായത് ഇടതു മുന്നണി അല്ലെങ്കിൽ MM മണി അടക്കമുള്ളവർ ക്യാബിനറ്റിൽ എടുത്ത് ഇരുന്ന് ജനങ്ങൾക്കെതിരായിട്ടൊരു തീരുമാനമെടുത്തിട്ട് അതിനെ ചോദ്യം ചെയ്യാത്ത അല്ലെങ്കിൽ അതിനെ തുറന്നു കാണിക്കാൻ കഴിയാത്ത മാധ്യമങ്ങൾ വി ഡി സതീശനും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയും ഈ കാര്യത്തിൽ ശക്തമായ നിലപാട് എടുത്തിട്ടില്ല എന്ന് പറയുന്നു. ഞാനൊരു കാര്യം അർത്ഥശങ്കയ്ക്കിടയിലാണ് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിലപാട് എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടാണ്. കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. യു ഡി എഫിൻ്റെ നിലപാട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ UDFഉം കോൺഗ്രസ്സും എടുക്കുന്ന പല നിലപാടുകളോടും വ്യക്തിപരമായി എനിക്ക് വ്യക്തി എന്ന നിലയ്ക്ക് വിയോജിപ്പുണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ടാവും. പല കാര്യങ്ങളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തന്നെ ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ തന്നെ ഇപ്പം ഹർത്താൽ ശ്രമിച്ചാലും മറ്റേ ചില പൊതുകാര്യങ്ങളിൽ പാർട്ടിയുടെ നിലപാടിനോട് വ്യക്തിപരമായി ഒരുപക്ഷെ എനിക്ക് യോജിക്കാൻ കഴിയുന്ന വരത്തില്ല, അല്ലെങ്കിൽ ഞാൻ അതിനോട് എനിക്ക് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാവും. ദാറ്റ് ഡസ്ഇറ്റ് മീൻ ദാറ്റ് ഐ മീൻ പാർട്ടി ഡൈലൂട്ട് ചെയ്യപ്പെടുമെന്ന് വിചാരിക്കണ്ട. പി ടി തോമസിന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. കോൺഗ്രസ് പാർട്ടിയുടെയും UDFന്റെയും നിലപാട് അതായിരുന്നു. നിങ്ങൾ അത് ചർച്ച ചെയ്യുന്നത് ഇത് അവിടെ ജനങ്ങളുടെ തലയ്ക്ക് നട്ടപ്പുറ അടിച്ച തീരുമാനമെടുത്ത ഇടതുമുന്നണി അല്ലെങ്കിൽ CPMന്റെ നേതാക്കന്മാർ പറയുന്നത് കേട്ട് നിങ്ങൾ അത് ഏറ്റുപിടിക്കരുത്. അവർ തീരുമാനം ജനങ്ങൾക്കെതിരായിട്ട് എടുത്തവരാണ്. അതിനെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് ഉത്തരവിറക്കിയത് അവരാണ്. അതിന് നിങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനെ സംശയത്തോട് കാണില്ല. കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കന്മാരുടെ ഏതെങ്കിലും തലക്കുള്ള പ്രതികരണത്തെ നിങ്ങളിങ്ങനെ ഇതാക്കി കാണിക്കാൻ ശ്രമിക്കുന്നു. അത് ഒരു ശരിയായ രീതിയല്ല. ഞാൻ ഒരു കാര്യം പറയുന്നു, കോൺഗ്രസ് പാർട്ടിയുടെയും UDFന്റെയും നിലപാട് സുവ്യക്തമാണ്. മലയോര മേഖലയിലെ ജനങ്ങൾക്ക് ദോഷം വരുന്ന, വനയോര മേഖലയിൽ താമസിക്കുന്ന ജനങ്ങളുടെ ജനജീവിതം ദുസ്സഹമാക്കുന്ന ഒരു തീരുമാനത്തിനോടൊപ്പം കോൺഗ്രസ് നിൽക്കില്ല. സീറോ ബഫർ സോൺ എന്നത് കോൺഗ്രസിൻ്റെ UDFന്റെ നിലപാടാണ്. ആ നിലപാടിൽ വെള്ളം ചേർക്കാൻ അനുവദിക്കില്ല, വെള്ളം ചേർക്കുന്ന പരിപാടി ഉണ്ടാകില്ല. ഇവിടെ ഇടുക്കിയാണ് സംസ്ഥാനത്തെ ഏറ്റവും ഈ പ്രശ്നത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇപ്പോൾ 8 സംരക്ഷിത മേഖല വനമേഖല ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ 9-ാമത്തെ ഒരെണ്ണം അടുത്തിടെ അതിൻ്റെ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഇപ്പോൾ
നമുക്കറിയാം പെരിയാർ ടൈഗർ റിസർവ് അതിനോട് ചേർന്ന് പിന്നെ തുടർച്ചയായിട്ടുള്ള റിസർവുകളാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിന് ചേർന്ന് ഇടുക്കി വൈൽഡ് ലൈഫ് സാഞ്ചുറി തൊട്ടടുത്ത് യെസ് യെസ് അപ്പോൾ താങ്കൾക്ക് സമയപരിമിതി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാകാം. അപ്പോൾ ഈ ഇടുക്കി വലിയ ഒരു പ്രശ്നത്തെ നേരിടുകയാണ്. അപ്പോൾ ഈ പലപ്പോഴും ഈ ഭൂമിയുടെ അവകാശം സംബന്ധിച്ച് സ്റ്റേറ്റാണ് തീരുമാനിക്കുക. അപ്പോൾ ഇങ്ങനെയൊരു ഇത് ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ ഉണ്ടായത് 2 മാത്രമാണ് അതിൻ്റെ ഫൈനൽ ഡിക്ലറേഷൻ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് വേണമെങ്കിൽ ഈ പറയുന്ന ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ പിൻവലിച്ചാൽ സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ വിധി മറികടക്കാൻ കഴിയുന്നതല്ലേ? അതെ, തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം അസന്നിഗ്ധമായി നോൺ നെഗോഷ്യബിൾ ആയിട്ട് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും അതനുസരിച്ചുള്ള കരട് വിജ്ഞാപനവും അതിനനുസരിച്ചുള്ള അന്തിമ വിജ്ഞാപനം ഇറക്കാൻ വേണ്ടി അവരെ പ്രസ്യൂ ചെയ്താൽ മതി. അത് ചെയ്യും. സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായം പരിഗണിച്ച് ഇതുപോലത്തെ കാര്യങ്ങളിൽ നടപടിയെടുക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയൂ. അതാണ് നിയമവും പറയുന്നത്. അതിനുള്ള പൊളിറ്റിക്കൽ വില്ല് ഉണ്ടാകണം, രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടാകണം. അതല്ലാതെ ഇടുക്കിയിലെ ജനങ്ങളോടൊന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തിട്ട് കാര്യമില്ല. അതാണിപ്പോൾ കാണുന്നത്. എം എം മണി അടക്കമുള്ളവർ എടുത്തിരുന്ന തീരുമാനം എന്താണെന്ന് ഇപ്പം മനസ്സിലായില്ലേ? അത് അതിനെക്കുറിച്ച് നിങ്ങൾ ഇതുവരെ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്? അറിയാൻ വേണ്ടി ചോദിക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് യെസ് മാത്യു, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ പലരുടെയും, അതായത് ഒരു കത്തോലിക്ക സഭയിലെ ബിഷപ്പുമാരടക്കം പരിസ്ഥിതി സംഘടനയിലെ ആളുകളടക്കം നിരവധി പേരുമായി ഇത്തരം അഭിമുഖങ്ങൾ നടന്നു കഴിഞ്ഞു, വലിയ ചർച്ചകളും ഇതുമായി ബന്ധപ്പെട്ട് നടന്നു കഴിഞ്ഞു. താങ്കൾ ഈ പറഞ്ഞ ഇടുക്കി ജില്ലയെ പ്രതികരിച്ചും ഇടുക്കിയിലെ ജനങ്ങളെ പ്രതികരിച്ചും അദ്ദേഹം ഈ നിലപാട് എടുത്തോ ഇല്ലയോ നിങ്ങൾ ചോദിച്ചോ അദ്ദേഹത്തോട്? അദ്ദേഹത്തിന്റെ നിലപാട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ നിലപാട് ഈ പറയുന്നത് താങ്കൾ പറഞ്ഞ നിലപാട് തന്നെയാണ് അദ്ദേഹത്തിന്റെ നിലപാട് എന്നാണ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അല്ല, അദ്ദേഹം ക്യാബിനറ്റിൽ ഇരിക്കുമ്പോൾ പറയണായിരുന്നു. അത്തരം ആക്ഷേപങ്ങൾ അത്തരം മാത്തിക്കുടൽ നടൻ അത്തരം ചോദ്യങ്ങളും അത്തരം ആക്ഷേപങ്ങളും ജനത്തിന് മുമ്പിൽ നിങ്ങൾക്ക് പറയാനാണല്ലോ താങ്കളെ ഈ അഭിമുഖത്തിൽ ക്ഷണിച്ചത്. ഞാൻ പറഞ്ഞ ഇടുക്കി വിഷൻ സന്നിഗ്ധമായി പറയണം. എം എം മണി ക്യാബിനറ്റ് ഇരുന്നപ്പോൾ എടുത്ത തീരുമാനമാണ് ഇത്, ആ സർക്കാർ ഇറക്കിയ ഉത്തരവാണ് ഇത്. അവർ 1 കിലോമീറ്റർ ബഫർ സോൺ എന്ന് പറഞ്ഞിരുന്നു. ഇടുക്കിയിലെ ജനങ്ങൾക്ക് ഇത് അറിയണ്ടേ? അവർക്ക് അറിയാനുള്ള അവകാശമില്ലേ? അല്ല, ഇത് ഈ പറയുന്ന ഈ കത്തോലിക്ക സഭയുടെ ബിഷപ്പുമാരോടുമായി അല്ല മാത്രമല്ല പറയുന്നത്, ഈ പറയുന്ന CPM നേതാക്കളോടും ഈ പറയുന്ന എല്ലാ നേതാക്കളെയും നമ്മൾ സമീപിക്കുന്നു. അത്തരത്തിലൊരു സമീപനമാണ് താങ്കളുടെ അടുത്തും വന്നിരിക്കുന്നത്. താങ്കൾക്കും ആ കാര്യത്തിൽ താങ്കളുടെ നിലപാട് ഇതാണ്. ഇത്തരം കാര്യങ്ങൾ താങ്കൾ ചൂണ്ടിക്കാണിച്ച വിഷയം നമ്മൾ ഇവരുടെ മുമ്പിൽ തന്നെ അവതരിപ്പിക്കും. നമുക്ക് മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, എന്നെ പോലുള്ള ഒരു ആക്ഷേപമായിട്ട് ഉയർത്തിയെന്ന് പ്രശ്നമായിട്ട് പറഞ്ഞു അങ്ങനെ വേണ്ടി പറഞ്ഞു. പക്ഷെ ജനങ്ങൾ അറിയണം എന്നുള്ളതാണ് ഇതിന്റെ സത്യം. ഞങ്ങള് കോൺഗ്രസ് പാർട്ടി UDFഉം എടുത്ത എല്ലാ നിലപാടുകളും സുവ്യക്തമായിരുന്നെങ്കിലും കള്ളപ്രചരണങ്ങളിലൂടെ വ്യാജ പ്രചരണങ്ങളിലൂടെ ഇതെന്തുകൊണ്ടാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഇതുവരെ ഈ വിഷയത്തിൽ ഇടതുമുന്നണിയെ തള്ളിപ്പറയാത്തത്? എന്തുകൊണ്ടാണ് തള്ളിപ്പറയാത്തത്? ഇത് കോൺഗ്രസ് ആയിരുന്നു ചെയ്തിരുന്നതെങ്കിൽ, ഇത് UDF ആയിരുന്നു ചെയ്തിരുന്നതെങ്കിൽ ഇടുക്കിയിലെ സ്ഥിതി എന്താകുമായിരുന്നു? എന്തിയവരും ഇണ്ടാത്ത അധികാരത്തിന്റെ അപ്രകർഷണത്തിന് വേണ്ടി യാചിച്ച് നിൽക്കുക. അവിടെ ഒന്നും ആത്മാർത്ഥ സത്യസന്ധത ഒന്നുമില്ല. ഐ ആം സോറി ടു സേ ദിസ്. ഇതാണ് എന്റെ യാഥാർത്ഥ്യം. ഓക്കെ, അവസാനമായിട്ട് ഈ അഭിമുഖം കൺക്ലൂഡ് ചെയ്യുമ്പോൾ താങ്കൾക്ക് എന്താണ് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്? ഞാൻ പറയുന്നത്, ഞാനൊരു ഒട്ടും ലോജിക്കില്ലാതെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങളുടെ വികാരം കൂട്ടി അതിനെ വർദ്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വൈകാരികമായ ഒരു 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 ഇതിൻ്റെ പുറകെ നിൽക്കാനോ ആഗ്രഹിക്കുന്ന ആളല്ല. എനിക്ക് വളരെ വ്യക്തമായ കാഴ്ചപ്പാട് ഞാൻ പറയുന്നു. ഈ ഈ പ്രൊട്ടക്റ്റഡ് ഏരിയാസിനോട് ചേർന്ന് അല്ലെങ്കിൽ വനത്തോട് ചേർന്ന് എക്കോ സെൻസിറ്റീവ് സോൺ എന്നൊക്കെ പറയുന്നതും അല്ലെങ്കിൽ ബഫർ സോൺ എന്നൊക്കെ പറയുന്നതും അതൊക്കെ നടപ്പിലാക്കേണ്ടതാണ്. നടപ്പിലാക്കാൻ സാഹചര്യമുള്ള സ്ഥലങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട്. ഇപ്പം നിങ്ങൾ ആന്ധ്രയിലോ അല്ലെങ്കിൽ കർണാടകയിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ബീഹാറിലോ ഒക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ, ഒറീസയിലോ ഒക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ വനമേഖലയോട് ചേർന്ന് ഒരുപാട് ബാരൻ ലാൻഡ്സ് ആണ്. അവിടെ ഒന്നും ജനവാസമില്ല, വെറുതെ കിടക്കുകയാണ്, തുറസായ ഭൂമി ഇങ്ങനെ കിടക്കുകയാണ്. അവിടെ ഇനി നാളുകളിൽ വന്ന് എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് വന്ന് അവിടെ
ആ വനത്തിൻ്റെ ഒരു സ്വാഭാവിക സ്വഭാവം നഷ്ടപ്പെടുത്താതെ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ഏരിയാസിനെ അഫക്ട് ചെയ്യാതെ ഡെവലപ്മെൻറ്റിനെ റെഗുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. അങ്ങനെയുള്ള മേഖലകളിൽ അത് നടപ്പിലാക്കണം, നടപ്പിലാക്കേണ്ട ആവശ്യമാണ്, നമ്മളത് തള്ളി പറയുന്നില്ല. പക്ഷേ കേരളം പോലെ ഇത്ര ഡെൻസിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള, ഇത്ര ജനസാന്ദ്രതയുള്ള വനയോര മേഖലയോട് ചേർന്ന് വലിയ ഒരു വിഭാഗം ജനങ്ങൾ താമസിക്കുമ്പോൾ വൺ സൈസ് ഫിറ്റ് ഓൾ, ഒരു ഒരേ മാനദണ്ഡം ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും മുഴുവൻ പ്രദേശത്തിനും അല്ലെങ്കിൽ മുഴുവൻ മേഖലയിലും ഒന്നുപോലെ എന്നുള്ള അപ്രോച്ച് ഒരു കാര്യത്തിൽ നടക്കില്ല. എല്ലാ നിയമങ്ങളിലും എക്സംഷൻ ഉണ്ട്, എക്സംഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിൻ്റെ അകത്ത് എല്ലാ നിയമവും ഇന്ത്യ രാജ്യത്തെ ഒരു വൈവിധ്യം വെച്ചിട്ട്, വ്യത്യസ്തമായ സാഹചര്യങ്ങൾ വെച്ചിട്ട് അങ്ങനെ ഒരു നിയമം നടപ്പിലാക്കിയിട്ടില്ല. എല്ലാ നിയമത്തിനും ആ പ്രൊവിഷൻ ഉണ്ട്. അതനുസരിച്ച് കേരളത്തിന് ബഫർ സോൺ താങ്ങാൻ പറ്റുന്ന ഇന്നത്തെ ഒരു സാഹചര്യം ഇല്ല, അല്ലെങ്കിൽ സീറോ ബഫർ സോണിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയൂ എന്നത് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് അംഗീകരിപ്പിച്ച് അതിന് നമ്മളൊരു ഒരാ പൊളിറ്റിക്കൽ ബില്ല് കാണിക്കേണ്ടി വരും. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി പരിശോധിക്കാം. കർണാടക പലയിടത്തും 1 കിലോമീറ്ററും ബഫർ സോൺ അംഗീകരിച്ചിട്ടുണ്ട്, അവർ വിജ്ഞാപനം ഇറങ്ങി. ഫൈനലി ഇതുകൊണ്ട് മൈസൂരിൽ വരുന്ന ഒരു പ്രദേശത്ത് അവർ 10 മീറ്ററാണ് വെച്ചിരിക്കുന്നത്. കാരണം മൈസൂർ ആ പ്രദേശത്ത് അത്രയും അവർക്ക് ചെയ്യാൻ 1 കിലോമീറ്റർ കൊടുക്കാൻ പറ്റില്ല. 10 മീറ്റർ അവർ 10 മീറ്റർ അംഗീകരിച്ചു, 10 മീറ്റർ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു, പല ചിലയിടത്ത് 0 അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ചെയ്യാം. നമ്മൾ നിയമവിരുദ്ധമായ ഒരു കാര്യത്തിന് വേണ്ടി അല്ല ഞാൻ വാദിക്കുന്നത്, നിയമത്തിൽ ചെയ്യാൻ കഴിയാത്തൊരു കാര്യത്തെ പ്രതി അല്ല വാദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ വളരെ ക്ലാരിറ്റി ഉണ്ട്. ഇവിടെ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ സീറോ ബഫർ സോൺ എന്നത് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് അംഗീകരിപ്പിച്ച് അന്തിമ വിജ്ഞാപനം ഇറക്കി ആ മേഖലയിലെ ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കണം എന്നതാണ് എനിക്ക് പറയാം. ഫേസ് ടു ഫേസ് രാഷ്ട്രീയ നിലപാടും എന്നോട് എൻ്റെ ഭാഗത്തുനിന്നാണ്, എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും. ഫേസ് ടു ഫേസിൽ ഇത്രയും നേരം നമ്മോട് സംബന്ധിച്ചത് മൂവാറ്റുപുഴ MLA ഡോക്ടർ മാത്യു കൂടനാടനാണ്. വളരെയധികം നന്ദി. ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിന്റെ ഏറ്റവും പുതിയ സംരംഭമായ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് July 9 കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും മൊബൈൽ ഫോണുകൾക്കും പുറമെ നിത്യോപയോഗ സാധനങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസും അട്രാക്റ്റീവ് ഓഫറുകളുമായി July 9 ജില്ലയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്യുന്നു. ഈ ശുഭമുഹൂർത്തത്തിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും, നിങ്ങളെല്ലാവരും തീർച്ചയായും ഉണ്ടാവും. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്.